بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنهم الله سهودر المري سهودر إغلاء മഹാനായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്ന ഒരു കഥയിലൂടെ, ഒരു ചരിത്ര സംഭവത്തിലൂടെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക എന്നതാണ് ഇന്നത്തെ എന്റെ പ്രഭാഷണത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ നിയമങ്ങളും വിധിവിലക്കുകളും അറിയുകയും അത് ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ഭക്തിയോടെ ജീവിക്കുകയും ചെയ്യുന്ന അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഹാനായ മനുഷ്യന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ്. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ആ സംഭവം വിശദമായി വിവരിച്ചിട്ടുണ്ട്. പ്രവാചകൻ പറയുന്നത്, മുമ്പ് കാലത്ത് അല്ലാഹുവിന് ധാരാളം ഇബാദത്ത് എടുത്തിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പ്രത്യേകമായ ആരാധനാ കേന്ദ്രം ജനങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞൊരു മലമുകളിൽ പോയി ഒരു ചെറിയ കൂടാരം സ്ഥാപിച്ച് അതിൽ ഇബാദത്തെടുത്ത് കഴിഞ്ഞുകൂടുന്ന സ്വഭാവമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ജുറൈജ് എന്നാണ്. അങ്ങനെ ഇദ്ദേഹം ഉണ്ടാക്കിയ ഈ കൊച്ചു കുടിലിൽ, അല്ലെങ്കിൽ ഈ കൊച്ചു മണ്ഡപത്തിൽ, പ്രാർത്ഥനാ കേന്ദ്രത്തിൽ അദ്ദേഹം നമസ്കാരത്തിലായ അവസരത്തിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മാതാവ് അദ്ദേഹത്തെ കാണാൻ വരികയാണ്. അങ്ങനെ മോനെ കാണാൻ വന്ന ഈ മാതാവ് ആ മോന്റെ അടുക്കൽ എത്തിയിട്ട് വിളിച്ചു, പേര് വിളിച്ചു, ജുറൈജെ എന്ന് വിളിച്ചു ഈ ഉമ്മ. അപ്പൊ ഈ മഹാനായ മനുഷ്യൻ അദ്ദേഹം നമസ്കാരത്തിലാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, യാ റബ്ബി ഉമ്മി വസലാത്തി, റബ്ബെ എന്ത് ചെയ്യാനാണ്, ഉമ്മയുടെ വിളിയും അതുപോലെ തന്നെ വസലാത്തി നിസ്കാരവും, ഉമ്മ വിളിക്കുന്നു എന്ത് ചെയ്യണം. ഇങ്ങനെ അക്ബലാല സലാത്തിഹി, അദ്ദേഹം തന്റെ നമസ്കാരം തന്നെ തുടർന്നു, ഉമ്മാക്ക് മറുപടി കൊടുത്തില്ല. ഫൻസറഫത്ത്, ഈ ഉമ്മ പിരിഞ്ഞുപോയി നിരാശയായി.
فَلَمَّا كَانَ مِنَ الْغَدِي أَتَتْهُ وَهُوَ يُصَلِّي പിറ്റേന്നും ഈ ഉമ്മ ഈ മോനെ തിരക്കി വന്നു. അപ്പോഴും മകൻ നമസ്കാരത്തിലാണ്. മോനെ എന്ന് വിളിച്ചു, പേര് വിളിച്ചു. അദ്ദേഹം അപ്പോഴും ഉത്തരം പറയാൻ കഴിയാതെ, നമസ്കാരത്തിലാണല്ലോ എന്ന നിലക്ക് മറുപടി പറയാതിരുന്നു. ഈ ഉമ്മ ഇതുപോലെ തന്നെ തിരിച്ചുപോയി, മകനെ കാണാൻ കഴിയാതെ നിരാശയോടുകൂ. മൂന്നാമത്തെ ദിവസവും ഈ ഉമ്മ വന്നു. അപ്പോഴും മകൻ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അവർ വിളിച്ചു, യാ ജുറൈജ്, ജുറൈജയെ എന്ന് വിളിച്ചു. ഫഖാല, അപ്പോഴും ഇദ്ദേഹം മനസ്സിലിങ്ങനെ പറഞ്ഞു, ഐ റബ്ബി ഉമ്മി വസലാത്തി, റബ്ബേ ഉമ്മയും നമസ്കാരവും ഒരുമിച്ച് വന്നല്ലോ. അങ്ങനെ അദ്ദേഹം നമസ്കാരത്തിൽ തന്നെ കഴിഞ്ഞുകൂടി. ഈ ഉമ്മ ആ അവസരത്തിൽ മൂന്നാമത്തെ ദിവസം മനസ്സിന്റെ വേദന നിറഞ്ഞ നിലക്ക്, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം, മനസ്സിന്റെ വേദന നിറഞ്ഞുകൊണ്ട് ആ ഉമ്മ അവിടെ ഇന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ലാ തുമിതുഹു ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മുമിസാത്. അല്ലാഹുവേ, ലാ തുമിതുഹു, ഇവനെ മരിപ്പിക്കരുതേ. മകനെതിരിലുള്ളവർ പ്രാർത്ഥന നടത്തുകയാണ് ഉമ്മ. അല്ലാഹുവേ, ലാ തുമിതുഹു, ഇദ്ദേഹത്തെ മരിപ്പിക്കരുതേ. ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മുമിസാത്, തെമ്മാടിത്തരം പ്രവർത്തിക്കുന്ന ദുർവൃത്തകളായ വേശ്യകളുടെ മുഖത്തേക്ക് നോക്കുന്നതിന്റെ മുമ്പ് എന്റെ മകനെ മരിപ്പിക്കരുതേ എന്ന്, ഇദ്ദേഹത്തെ മരിപ്പിക്കരുതേ എന്ന് ഉമ്മ മനസ്സ് പൊട്ടിക്കൊണ്ട് വിലപിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഈ ഉമ്മ അതും പറഞ്ഞങ്ങ് പിരിഞ്ഞുപോയി. ഫതദാകറ ബനു ഇസ്രായേൽ ജുറൈജൻ വഇബാദതഹു, ബനു ഇസ്രായേലിലാണ് ഈ സംഭവം നടക്കുന്നത്. ആളുകൾക്കിടയിലെ ജുറൈജിനെ സംബന്ധിച്ച് സംസാരമായി, അദ്ദേഹത്തിന്റെ ഇബാദത്തിനെ സംബന്ധിച്ചുമൊക്കെ. ഉമ്മയുടെ പ്രാർത്ഥനയറിഞ്ഞതിനെക്കുറിച്ചുള്ള ചർച്ചയല്ല. നാട്ടിൽ അദ്ദേഹത്തിന് വലിയ പേരാണ്. ആളുകളൊക്കെ പറയാൻ തുടങ്ങി, ഒരു മഹാനായ മനുഷ്യനുണ്ട് മലക്കുമുകളിൽ, അദ്ദേഹം ഇബാദത്തിൽ ഒഴുകുന്ന വ്യക്തിയാണെന്നൊക്കെ അദ്ദേഹത്തെ വർണ്ണിക്കാൻ തുടങ്ങി. അപ്പൊ ആ കൂട്ടത്തിൽ വക്കാനത്തിമ്രാത്തുൻ ബഗയ്യുൻ തമസ്സലു ബിഹുസ്നിഹ, തന്റെ സൗന്ദര്യത്തെ കാണിച്ചുകൊണ്ട് വശീകരിക്കാൻ നടക്കുന്ന ഒരു വേശ്യയായ പെണ്ണുണ്ടായിരുന്നു ആ നാട്ടിൽ. അവൾ ഇവരോട് പറഞ്ഞു, ഇൻ ശിഅത്തും ലഅഫ്തിനന്നഹു, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന്റെ ഇബാദത്തൊക്കെ നശിപ്പിച്ചുകൊണ്ട് അവനെ ഫിത്നയിലകപ്പെടുത്താൻ ഞാൻ വിചാരിച്ചാൽ നടക്കുമെന്ന് ഈ പെണ്ണ് പറഞ്ഞു. അങ്ങനെ ഈ പെണ്ണ് അതിനുവേണ്ടി ശത്തം കെട്ടി. മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു ഇബാദത്തെടുക്കുന്ന മണ്ഡപത്തിലേക്ക് കയറി വരുന്നു. അവൾ എല്ലാ നിലക്കും ഒരുങ്ങി നല്ല വസ്ത്രമുടുത്ത് ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ ഫിത്നയിലകപ്പെടുത്താൻ വേണ്ടി വരികയാണ്. പിന്നെ ഫലം എൽത്തഫിത്ത് ഇലൈഹ, അദ്ദേഹം അവളെ പരിഗണിച്ചതുപോലുമില്ല, തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ ഈ പെണ്ണ് ഒരു തന്ത്രം പ്രയോഗിച്ചു. അവൾ അവിടെ ഈ മഠത്തിലേക്ക് ഇടയ്ക്കിടെ കയറി വരാറുള്ള ഒരു ഇടയനുണ്ടായിരുന്നു. ആ ഇടയ ചെറുക്കനെ സമീപിച്ചുകൊണ്ട് അവളും അവനുമായി ശയനം നടത്തുകയും അങ്ങനെ അവൾ ഗർഭിണിയാവുകയും ചെയ്തു. ഫലമ്മാ വലദത്ത്, അങ്ങനെ അവൾ പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇത് ഈ കുഞ്ഞു ജുറൈജിന്റെ സന്താനമാണ് എന്ന് പറഞ്ഞു. ജുറൈജിനെ നാടൊട്ടാകെ വിഷമിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രചരണത്തിലെ പെണ്ണ് ഏർപ്പെട്ടു. ഫഅതൂഹു ഫസ്തൻസലൂഹു, ആളുകളെല്ലാം കൂടി ഈ വിവരം അറിഞ്ഞപ്പോൾ ഈ ജുറൈജിന്റെ സമീപത്തേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ മഠത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തേക്കിറക്കുന്നു. വഹദമോ സൗമഅതഹു, അദ്ദേഹത്തിന്റെ ഈ മഠത്തെ അവരെന്തു ചെയ്യുന്നു, പൊളിച്ചു കളഞ്ഞു. വജഅലൂ യദ്രിബൂനഹു, ഇവരിദ്ദേഹത്തെ പുതിരെ തല്ലാനും തുടങ്ങി. ഇദ്ദേഹം ചോദിക്കുകയാണ്, മാ ശഅനുക്കും, എന്താണ് നിങ്ങളുടെ വിഷയമെന്താണ്, എന്തിനാണ് നിങ്ങൾ ഈ പണിയൊക്കെ ചെയ്യുന്നത്, എന്തിനാണ് നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നത്, ഞാൻ ഉണ്ടാക്കിയ ഈ മൺകുടിൽ നിങ്ങൾ എന്തിനാണ് പൊളിച്ചു കളയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല.